നീലേശ്വരം തെരു അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് കളിയാട്ടത്തിനിടെ പടക്കശേഖരത്തിന് തീപിടിച്ചത് ചൈനീസ് പടക്കങ്ങൾക്കാണ്. 3000 രൂപയുടെ പടക്കങ്ങൾ മാത്രമാണ് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്നതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പടക്കങ്ങൾ സൂക്ഷിച്ചത് അനുമതിയില്ലാതെയാണെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ ഇമ്പശേഖർ പറഞ്ഞു. മിനിമം അകലം പാലിക്കാതെയാണ് പടക്കം പൊട്ടിച്ചത്. സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. പുലർച്ചെ 3:30 തെയ്യം ഇറങ്ങേണ്ടിയിരുന്നത്. അതിനു മുൻപാണ് തോറ്റം നടക്കുക. മൂവാളംകുഴി ചാമുണ്ടി തെയ്യത്തിന്റെ വെള്ളാട്ടം പുറപ്പാട് സമയത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ തീപ്പൊരി പടക്കം സൂക്ഷിച്ച കെട്ടിടത്തിലേക്ക് വീഴുകയും ഒന്നാകെ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. ക്ഷേത്രമതിലിനോട് ചേർന്നുള്ള ഷീറ്റ് പാകിയ കെട്ടിടത്തിലാണ് പടക്കം സൂക്ഷിച്ചിരുന്നത്. ഇതിനു സമീപം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൂടി നിന്നിരുന്നു. ഇവർക്കെല്ലാം പൊള്ളലേറ്റു. ചൈനീസ് പടക്കങ്ങളാണ് വാങ്ങിവെച്ചിരുന്നത്. ഇതിൽ നിന്നുള്ള തീപ്പൊരിയാണ് വീരർക്കാവിലെ അപകടത്തിന് കാരണമായത്. വീര്യം കുറഞ്ഞ ചൈനീസ് പടക്കമായതുകൊണ്ടാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞത്. തിങ്കളാഴ്ച രാത്രി 12:00 അപകടം. പൊള്ളലേറ്റവരെ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. മാരകമായി പൊള്ളലേറ്റവരെ മംഗളൂരുവിലെയും കണ്ണൂരിലെയും സ്വകാര്യ ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി.